ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലത്തെ പ്രീമിയർ ലീഗിൽ ആർസെനലിൻ്റെയും ലിവർപൂളിൻ്റെയും മത്സരങ്ങളിൽ ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ്സുകളാണ്. നമുക്ക് ആദ്യം തന്നെ ആർടെറ്റയുടെ ആർസെനലിൻ്റെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം. സൗത്താംപ്ടണിനെതിരെയായിരുന്നു ആർസെനലിൻ്റെ മത്സരം, എമിറേറ്റ്സിൽ നടന്നിട്ടുണ്ടായിരുന്നത്. 3-1 എന്നുള്ള സ്കോർ ലൈനാണ് ആർസെനൽ ഈ മത്സരം വിജയിച്ചിട്ടുള്ളത്. സൗത്താംപ്ടൺ, റസൽ മാർട്ടിൻ്റെ സൗത്താംപ്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻഷിപ്പിൽ നിന്നും പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോഷൻ നേടിയെടുത്തുള്ള ഒരു സൈഡാണ്. പക്ഷേ സോഫാർ ഒരൊറ്റ വിജയം പോലും അവർക്ക് ഈ ഒരു സീസണിൽ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല. ലീഗിൽ ഒറ്റ പോയിന്റ് മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ. 6 പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയൊരു മോശം സ്റ്റാർട്ടാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ റസൽ മാർട്ടിൻ്റെ ഫിലോസഫിക്ക് അനുസരിച്ച് തന്നെയാണ് അവന്മാർ കളിക്കുന്നത്, ആ ഒരു ബാക്കിൽ നിന്ന് ബിൽഡിങ്ങും പരിപാടികളൊക്കെ ആയിട്ട്. പക്ഷേ എന്താണ്, അവർക്ക് അത്ര നല്ലൊരു ക്വാളിറ്റി ആ ഒരു സ്കോഡിൽ അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ശൈലിയുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്നുള്ളത് കണ്ടറിഞ്ഞ ഒരു സംഭവമാണ്. റസൽ മാർട്ടിന് എന്തായാലും ശൈലിയിൽ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ സാധ്യതയില്ല. പിന്നെ ഇതൊരു ടഫ് ടാസ്ക് തന്നെയാണ് സൗത്താംപ്ടൺ മത്സരം. നമുക്ക് 1987 നവംബർ മാസത്തിലാണ് അവസാനമായിട്ട് ആർസെനലിൻ്റെ ഹോം ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ഒരു വിജയവുമായിട്ട് സൗത്താംപ്ടൺ തിരിച്ചു വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ അവരുടെ ഇപ്പോൾ പ്രീമിയർ ലീഗിലെ ചില സ്റ്റാറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊസഷൻ സ്വന്തം ഹാഫിനെ നഷ്ടപ്പെടുത്തിയുള്ളൊരു സൈഡ് സൗത്താംപ്ടണാണ്. ആ ഒരു ബാക്കിൽ ബിൽഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. പിന്നെന്താണ്, ഏറ്റവും കൂടുതൽ എറേഴ്സ് ലീഡിംഗ് ടു ഗോൾസ് സംഭവിച്ചിട്ടുള്ളതും സൗത്താംപ്ടണിൻ്റെ ഭാഗത്തു നിന്നാണ്. ഈ മത്സരത്തിലും അത്തരത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് എറേഴ്സ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെ ആർടെറ്റയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു മെൻറ്റാലിറ്റി വീണ്ടും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു മത്സരമാണ്. കാരണം ഒരു ഗോളിന് പുറകിൽ പോയതിനു ശേഷമാണ് അവർ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് മത്സരം വിജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആർടെറ്റയുടെ ഫാദർ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ലീഗ് നഷ്ടപ്പെടാനുള്ള കാരണം ചെറിയ ടീമുകൾക്കെതിരെ പോയിൻറ്റ്സ് നഷ്ടപ്പെടുത്തിയതുകൊണ്ടാണ്. അത് അക്ഷരമൃദു ശരിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ വെസ്റ്റാമിനെതിരെയും ഫുള്ളമിനെതിരെയും ബാക്ക് ടു ബാക്ക് ഡിഫീറ്റുകൾ അവർക്ക് നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ചെറിയ ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർസെനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ടീമുകൾ, അല്ലാതെ വെസ്റ്റാമും ഫുള്ളമൊന്നും ഭയങ്കരമായിട്ടുള്ള ചെറിയ ടീമെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെന്താണ്, ന്യൂകാസ്റ്റ് യുണൈറ്റഡ് വില്ലയ്ക്കെതിരെയൊക്കെയുള്ള മത്സരങ്ങളിലുള്ള അവരുടെ മെൻറ്റാലിറ്റിയിലുള്ള പ്രശ്നങ്ങൾ, ആ പരാജയങ്ങളിൽ അവർക്ക് അവർ അടിയറവ് പറയുന്ന സിറ്റുവേഷൻസൊക്കെ നമുക്ക് ചില അവസരങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആസനമിച്ചിടത്തോളം പിന്നെ ഒരു വലിയൊരു അടിയായി തീർന്നു. അവസാനം ടേബിളിൽ നമ്മൾ പോയിൻറ്റുകൾ കൺസിഡർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, റേസിലെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്ന സാഹചര്യത്തിൽ, അപ്പോൾ അത് ആവർത്തിക്കാതിരിക്കാനാണ് ഇത്തവണ ആസം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോഫാർ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ സീസൺ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ബ്രൈറ്റനെതിരെയാണെങ്കിലും സിറ്റിക്കെതിരെയാണെങ്കിലും പിന്നെ എന്തൊക്കെയാണ് മത്സരങ്ങൾ സംഭവിച്ചത്, റെഡ് കാർഡുകൾ സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയുന്നതാണ്. അതിലേക്കും നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ ഇതിൽ തന്നെ ആസംബിച്ചിടത്തോളം സെക്കൻഡ് ഹാഫിലാണ് അവർ ആദ്യം ഗോൾ കൺസീഡ് ചെയ്യുന്നത്, പിന്നെ 3 ഗോളുകൾ അടിക്കുന്നു. അപ്പോൾ ഈ തിരിച്ചു വന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, അത് മെൻറ്റാലിറ്റിയെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇത് ആവർത്തിക്കാതിരിക്കാനായിരിക്കും ആശ്രം ശ്രമിക്കുന്നുണ്ടാവുക. അതായത് തിരിച്ചു വന്ന് ജയിക്കുന്ന കാര്യമല്ല, ഇത്തരത്തിൽ ഗോളിന് പുറകിൽ പോവാതിരിക്കാൻ ആയിരിക്കും കൂടുതൽ ആശ്രമം കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം പ്രത്യേകിച്ച് അവരുടെ ഡിഫൻസീവ് സ്ട്രക്ചറും ഡിഫൻസീവ് ഓർഗനൈസേഷനും ഗബ്രിയലും സലീം എന്നുള്ള പാർട്ട്നർഷിപ്പ് ഒക്കെ മികച്ചതാണ് നമുക്കറിയുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ബോട്ടം സൈഡ് ടീമുകൾക്കെതിരെ അതും ഹോമിലൊക്കെ പുറകിൽ പോവാതിരിക്കാനും സില്ലി ഗോളുകൾ കൺസീഡ് ചെയ്തിരിക്കാനും ആയിരിക്കും ആശ്രമം കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഇനി അഥവാ ഗോളിന് പുറകിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള മെൻറ്റാലിറ്റി ഈ ടീമിൽ ഇൻസ്റ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ട് മിക്കേൽ ആർട്ടെറ്റ എന്ന് പറയുന്ന മാനേജർ. ഇവർ ഇപ്പോൾ ദാ 16 മത്സരങ്ങൾ അൺബീറ്റനാണ് ഓൾ കോമ്പറ്റീഷൻസിൽ. അത് ആർട്ടെറ്റയുടെ കീഴിൽ ഒരു ലോങ്കസ്റ്റ് അൺബീറ്റൺ റണ്ണാണ്, ഒരു സ്ട്രീക്കാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവമാണ്. പിന്നെ ബുക്കായോ സാക്ക, വാട്ട് എ ഫുട്ബോളർ! എൻ്റെ പൊന്നു ചങ്ങായിമാരെ, ഈ ചങ്ങായിനെ കുറിച്ച് അധികം ആളുകൾ സംസാരിക്കുന്നില്ല. അതായത് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ 2 ഗോളിന് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത ചങ്ങായിയാണ്, 1 ഗോൾ അടിച്ചതും ചങ്ങായിയാണ്. അപ്പോൾ 3 ഗോളിലും ഇൻവോൾവ്മെൻറ്റ് ചങ്ങായിയുടേതായിട്ട് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാറ്റ്സുകൾ നമ്മൾ നോക്കേണ്ടതായിരുന്നു. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബുക്കായോ സാക്ക. അതായത് നമ്മൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ ചങ്ങായിയുടെ പേരിലാണ്, 7 അസിസ്റ്റുകൾ പ്രീമിയർ ലീഗിൽ. ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ചങ്ങായി തന്നെയാണ്, 27. ഏറ്റവും കൂടുതൽ ചാൻസസ് ഓപ്പൺ പ്ലേന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും ചങ്ങായിയാണ്, 17. ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും ബുക്കായോ സാക്ക തന്നെയാണ്, 13. അപ്പോൾ അത്തരത്തിൽ ഹ്യൂജ് ഇമ്പാക്റ്റാണ് ആസിന് വേണ്ടിയിട്ട് ബുക്കായോ സാക്ക ഈ സീസണിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലും വലിയ ഇമ്പാക്റ്റ് ചങ്ങായി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയുന്നതാണ്. അദ്ദേഹം ഡെബ്യൂ നടത്തിയതിന് ശേഷം തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഈ സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മാർട്ടിനോട് കാർഡ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആ ഒരു ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു ബേർഡൻ ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ ബുക്കായോ സാക്കയുടെ തലയിലാണ്. അതാണ് അദ്ദേഹം പല സാഹചര്യങ്ങളിലും ഡബിൾ ഡൗൺ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടും ട്രിപ്പിൾ ഡൗൺ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടും അങ്ങനെയുള്ള സിനാരികളിൽ നിന്ന് പോലും ക്രിയേറ്റ് ചെയ്യുകയാണ്. സെൻസേഷണൽ ഫുട്ബോളറാണ്. മാത്രമല്ല മറ്റൊരു റെക്കോർഡ് കൂടി നമ്മൾ സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ റെക്കോർഡ് സംസാരിക്കുമ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ബീസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ ചങ്ങായി പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ 5th വിങ്ങർ മാത്രമാണ് 90+ ഗോളുകൾ 23 വയസ്സാകുന്നതിന് മുമ്പേ തന്നെ
കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 118 ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റഹീം ക 110 ഗോളുകൾ, റയാൻ ഗിഗ്സ് 92 ഗോളുകൾ, മാർക്കസ് റാഷ്ഫോർഡ്, ബുക്കായോ സാക്കയും 91 ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഗോൾസ് പ്ലസ് അസിസ്റ്റാണ് പറയുന്നത്. തിയോ വാൾക്കോട്ടാണ് അഞ്ചാം സ്ഥാനത്തിരിക്കുന്നത്, 75 ഗോളുകൾ. ഈ ലിസ്റ്റിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് തലപ്പത്തിരിക്കുന്നത്. ചങ്ങായി ഒരു വിങ്ങറായത് എന്നുള്ളത് ചിലപ്പോൾ ഈ പുതിയ ജനറേഷനിലെ ചില പിള്ളേർക്ക് അറിയില്ലായിരിക്കും. ആ ആള് ഒരു ബാംബൂസ്ലിംഗ് വിങ്ങറായിരുന്നു, മെനസിങ്, പിന്നെ ഡ്രിബ്ലിങ്ങും പരിപാടികളും ടേക്കൗട്ടുകളൊക്കെ നടത്തി ഡിഫൻഡേഴ്സിനെ ടെററൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയറായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ള കാര്യം ചില ആളുകൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കില്ല. പക്ഷേ ആ ഒരു മാഞ്ചസ്റ്ററിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയം അതൊരു ഒരു വല്ലാത്തൊരു സമയം തന്നെയായിരുന്നു. എന്തായാലും ആ ലിസ്റ്റിൽ ഇപ്പോൾ ബുക്കായോ സാക്കയുണ്ട്. ബുക്കായോ സാക്ക ഇൻക്രെഡിബിൾ ഫുട്ബോളറാണ്. പക്ഷേ അർഹിച്ച ക്രെഡിറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെന്താണ് കൈ ഹാവേർട്സ്, കൈ ഹാവേർട്സിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഈ ടീമിൽ അദ്ദേഹം എപ്പോഴൊക്കെ ഫോക്കൽ പോയിൻ്റ് ആയിട്ട് കളിക്കുമ്പോൾ അദ്ദേഹം ഒരു ഭീകരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. മാത്രമല്ല അദ്ദേഹം ഇനിയിപ്പോൾ എവിടെ കളിക്കാനും, ഇപ്പോൾ മിഡ്ഫീൽഡ് കളിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു എഫേർട്ട്, ലാക്ക് ഓഫ് എഫേർട്ട് ഉണ്ടായിരിക്കില്ല കൈ ഹാവേർട്സിൻ്റെ ഭാഗത്ത്. കീട്ടിലിന് എഫേർട്ട് കൊടുക്കുന്ന, ഒടുക്കത്തെ വർക്ക് റേറ്റ് കൊടുക്കുന്ന, ഒപ്പം എന്താണ് ആ ഒരു ജയിക്കാനുള്ള ത്വരയുള്ള തരത്തിലുള്ള ഒരു ഒരു ഫുട്ബോളറാണ് കൈ ഹാവേർട്സ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ ഈക്വലൈസർ ഗോൾ കൈ ഹാവേർട്സ് അടിച്ചതിന് ശേഷം അദ്ദേഹം ഭീകരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് അറിയാം അത് ഈക്വലൈസർ മാത്രമാണ്, ജയിക്കണം. അദ്ദേഹം നേരെ ആ ഒരു പിന്നെന്താ പറയുക, കിക്ക് ഓഫിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, റിസ്റ്റാർട്ട് ചെയ്യണം, അടുത്ത ഗോൾ അടിക്കണം, ആ രീതിയിലൊരു മെൻറ്റാലിറ്റി ഉണ്ട്. ഇപ്പോൾ ആ തുടർച്ചയായി 6 ഹോം മത്സരങ്ങളിൽ ചെങ്ങൈ ഗോൾ ചെയ്യണം പ്രീമിയർ ലീഗിൽ കൈ ഹാവേർട്സ്. ആ അപ്പോൾ കൈ ഹാവേർട്സിൻ്റെ ഇമ്പാക്റ്റ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മിക്കൽ ആർട്ടെറ്റയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഊറ്റി എടുക്കുന്നതുകൊണ്ട്. ഈ മത്സരത്തിൽ ഗബ്രിയൽ ജെസൂസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു 9 റോള്. ജെസൂസ് ഓക്കെ ആയിരുന്നു, പക്ഷേ അത്ര മികച്ച രീതിയിലല്ല കളിച്ചിട്ടുള്ളത്. ആ ഒരു ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബോക്സിലേക്ക് എത്തുമ്പോഴുള്ള ഡിസിഷൻ മേക്കിങ്ങും ഒരു 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 തപ്പലും അതൊക്കെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൈ ഹാവേർട്സ് ആ ഒരു സെക്കൻഡ് ഹാഫിൽ ആ ഒരു സ്ട്രൈക്കറായിട്ട് നീങ്ങുകയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. നമ്മൾ കണ്ടു ട്രസാർഡ് വരുന്നു, മാർട്ടിനലീസ് ബെഞ്ചിൽ നിന്ന് വരുന്നു, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണാം. അപ്പോൾ മാർട്ടിനലിയുടെയൊക്കെ കോൺഫിഡൻസ് ഉയരുന്നത് ആ സംബന്ധിച്ചോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ നമ്മൾ മറ്റൊരു ടോക്കിംഗ് പോയിൻറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പം എന്താണ്, യൂരിയൻ ടിമ്പർ ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ വൈറ്റ് ഇല്ല. അപ്പോൾ ഇവരുടെ ക്യാപ്ഷൻസിൽ തോമസ് പാർട്ടിയാണ് റൈറ്റ് ബാക്കായിട്ട് കളിപ്പിച്ചത്. കലിഫിയോരിയെ പി എച്ച് ഡിക്ക് എതിരെ ഒരു റൈറ്റ് ബാക്കായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർട്ടെറ്റ. പക്ഷേ അതിന് പകരം കലിഫിയോരി ലെഫ്റ്റ് ബാക്കായിട്ട് തന്നെ തുടരുന്നു, പാർട്ടിയെ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നു. പാർട്ടി ഓക്കെ ആയിരുന്നു, ഡിഫൻസീവിൽ വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇതിന് മുമ്പ് അദ്ദേഹം റൈറ്റ് ബാക്കായിട്ട് കളിച്ചിട്ട് ഇൻവേർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫുൾ ബാക്കിൻ്റെ റോളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പക്ഷേ എന്താ സംഭവിച്ചാൽ ബുക്കായോ സാക്ക് കാര്യങ്ങൾ കുറേ കൂടി ഇടങ്ങേറാക്കി. കാരണം അണ്ടർലാപ്പിംഗ് റണ്ണോ ഓവർ ലാപ്പിംഗ് റണ്ണുകളോ ഒന്നും തോമസ് പാർട്ടിയുടെ അടുത്ത് നിന്ന് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് സാക്കയുടെ പിന്നെ പണി കൂടി, കാരണം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് 2-3 പ്ലെയേഴ്സൊക്കെ അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ചെയ്യാൻ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ മാജിക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ മാജിക് അദ്ദേഹം പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലിമിറ്റഡ് ആയിരുന്നു, പക്ഷേ സ്റ്റിൽ അദ്ദേഹം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഗബ്രിയൽ ജെസൂസിനൊക്കെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുത്തിട്ടുള്ളത്, ജെസൂസിലേക്ക് എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് ആ ഒരു തോമസ് പാർട്ടെ എന്താ പറയുക, അത് പിന്നെ ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ജോർജിനിയോ, ഡെക്ലൻ റൈസ് ഇവരൊക്കെ അവരുടേതായിട്ടുള്ള പണി ചെയ്തിട്ടുണ്ട്. കാരണം ഈ സൗത്താംപ്ടൺ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈ ആസ്റ്റണിലെ പ്രസ്സിങ് അപാര പ്രസ്സിങ് ആയിരുന്നു. ആ പ്രസ്സിങ് ട്രാപ്പിൽ സൗത്താംപ്ടൺ ചെന്ന് വീഴുന്ന സിറ്റുവേഷൻസ് പല അവസരങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ബുക്കായോ സാക്കയുടെ വർക്ക് റേറ്റും ഭീകരമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു ക്രിയേറ്ററായിട്ട് കളിക്കുമ്പോഴും ഒരു പിന്നെ ഗോൾ സ്കോറായിട്ട് കളിക്കുമ്പോഴും ആ ടീമിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപാരമായിട്ടുള്ള വർക്ക് റേറ്റ് കൂടി ചങ്ങായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു വിങ്ങിൽ നിന്ന്. അപ്പോൾ നമ്മൾ അഗെയിൻ ബുക്കായോ സാക്കയ്ക്ക് വേണ്ട രീതിയിലുള്ള ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ മത്സരത്തിൻ്റെ ചില പരിപാടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, പോയിൻറ്സുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, സൗത്താംപ്ടനെ സംബന്ധിച്ചിടത്തോളം ആർച്ചറാണ് ഈ മത്സരത്തിൽ അവർക്ക് വേണ്ടി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആർച്ചർ ഫസ്റ്റ് ഹാഫിൽ സ്റ്റുവേർട്ടിനെ കയറ്റിയിട്ടുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇഞ്ചുറി മൂലം. പിന്നെ ജോർജിനിയോടെ ഒരു എഫേർട്ട് നമ്മൾ കണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ, ഔട്ട് സൈഡ് ദ ബോക്സ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട്. പിന്നെ റഹീമിക്ക സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ. റഹീമിക്കേൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബേസ്റ്റ് ഓഫ് പേസും ഡ്രിബ്ലിംഗ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ ഡിസിഷൻ മേക്കിംഗ് ഇത്തിരി പ്രശ്നമായിരുന്നു. പിന്നെ തോമസ് പാർട്ടിയുടെ ആ ഒരു ഷോട്ട് ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സാഹചര്യത്തിൽ സേവ് ചെയ്തതാണ്. ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് ആസ്റ്റണിൽ ഇത് മത്സരത്തിലേത്, 14 അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. സെയിൻസിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ട് അറ്റംപ്റ്റുകൾ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഹാഫിലെ കാര്യങ്ങളിൽ കടന്നുകഴിഞ്ഞാൽ, ഈ ബിഡ്ലിങ് എന്ന് പറയുന്ന ചങ്ങായി ഒരു നല്ലൊരു ഒരു ടാലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. അദ്ദേഹത്തിന്
ടേക്ക് ഓണുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ അടുത്ത ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബിഡ്ലിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഡിഫ്ലക്റ്റഡ് ക്രോസ് ഫെർണാണ്ടസ് മീറ്റ് ചെയ്യുന്നുണ്ട്, അത് പിന്നെ ബാറിൽ ക്ലിപ്പ് ചെയ്ത് പോകുന്ന ഒരു സൈഡ് കണ്ടു. പിന്നെ ഈ മാറ്റിയസ് ഫെർണാണ്ടസ് നമ്മുടെ പോർച്ചുഗീസ് താരം റഹീമിക്കരടുന്ന് ബോൾ വിൻ ചെയ്യാണ്. ബോൾ വിൻ ചെയ്തതിനു ശേഷം ആസ്റ്റിലെ ഹൈലൈനാണ്, ആ ഹൈലൈൻ്റെ മുകളിലൂടെ ക്യാമറോൺ ആർച്ചർക്ക് നല്ലൊരു ലോങ് ബോൾ കൊടുക്കുന്നു. ആർച്ചർ ലെഫ്റ്റ് നിന്ന് കട്ട് ഇൻസൈഡ് എടുത്തിട്ട് നല്ലൊരു ഫിനിഷ് അവിടെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെ ആണ് സൗത്ത് ആംപ്ടൺ മത്സരത്തിൽ ലീഡ് എടുക്കുന്നത്. പിന്നെ അവിടുന്ന് 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആസ്നൽ ഈക്വലൈസർ നിന്ന് ഇടുകയാണ്. അപ്പോൾ ഇവർ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ സാക്ക ഒരു പാസ് ഇൻറ്റർസെപ്റ്റ് ചെയ്യുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ റീഡിങ് സ്കിൽ മികച്ച തന്നെയാണ്. അങ്ങനെ സാക്ക ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നത് കൈ ഹാവേർട്സിന് കൊടുക്കുന്നു. കൈ ഹാവേർട്സിൻ്റെ മനോഹരമായിട്ടുള്ള ഫിനിഷ് ഹാരോഡ് ജോസഫ് ബോക്സിൽ നമ്മൾ കാണും. ബ്യൂട്ടിഫുൾ ഫിനിഷ്, അങ്ങനെ 1-1. പിന്നെ ഈ ഗോൾ വന്ന ഉടനെ തന്നെ ട്രിപ്പിൾ ചേഞ്ചസ് ആസിന് വരുന്നത് നമ്മൾ കണ്ടത്. മെറീനോ വരുന്നു മിഡ്ഫീൽഡിലേക്ക് ജോർജിനോക്ക് പകരം, ജെസൂസിനെ മാറ്റിയിട്ട് ട്രൊസാർഡിനെ കൊണ്ടുവരുന്നു, മാർട്ടിനലി വരികയാണ് സ്റ്റേർലിങ്ങിന് പകരം. അങ്ങനെ പിന്നെ 68th minute മാർട്ടിനലിയാണ് ആ ഒരു ഗോൾ അടിക്കുന്നത്, അല്ലെങ്കിൽ ആ ലീഡ് ആസിന് നേടിക്കൊടുക്കുന്നത്. അപ്പോൾ അതിൽ അഗെയിൻ ബുക്കായ സാക്ക തന്നെയാണ്. അദ്ദേഹം റൈറ്റ് സൈഡിൽ നിന്ന് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ഒരു ഡീപ്പ് ക്രോസ് ഉണ്ടല്ലോ, ഒരു ഫാർ പോസ്റ്റിലേക്കുള്ളത് അത് കൊടുക്കുന്നു, അതിലേക്ക് മാർട്ടിനലി ചെന്നെത്തുന്നു, അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു. ഒരു ഓഫ് സൈഡ് ചെക്ക് സംഭവിക്കുന്നു, പക്ഷെ അവിടെ പിന്നെ ഓഫ് സൈഡൊന്നും അല്ല. അങ്ങനെ ആസ്ലെ മത്സരത്തിലേക്ക് തിരിച്ചുവരുന്ന ഒരു സാഹചര്യങ്ങളാണ്. പിന്നെ റസൽ മാർട്ടിൻ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരച്ച് നോക്കി. അതുപോലെ തന്നെ 84th minute തോമസ് പാർട്ടിയെ പിൻവലിച്ചിട്ട് തൊമിയാസുവിനെ ആ ഒരു റൈറ്റ് ബാക്ക് റോളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ വേറെ സംഭവവികാസങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ സാക്ക ഡിഫൻഡേഴ്സിനെ ഇടങ്ങേറാക്കുന്ന സിറ്റുവേഷനും ഈ സൗത്ത് ആംപ്ടൻ്റെ പ്ലേയേഴ്സിനെ ബോക്സിൽ 1-2 അദ്ദേഹത്തിൻ്റെ ഫേക്കും ഷിമ്മിയൊക്കെ കൊണ്ട് ഇരുത്തിയിട്ട് എന്നിട്ടൊരു ഷോട്ട് ഉതിർക്കുന്ന നമ്മൾ കണ്ടു. എന്ത് രസമായിരുന്നു കാണാമെന്നറിയാം. പിന്നെന്താണ് ഈ ഡിബ്ലിങ്ങിൻ്റെ ഒരു ഷോട്ട്, നല്ലൊരു ഷോട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഷിമ്മിയും നല്ലതായിരുന്നു. അദ്ദേഹം പിന്നെ റൈറ്റിൽ നിന്ന് കട്ടിങ് സൈഡ് ചെയ്ത് വന്നിട്ട് അദ്ദേഹം ഒരു ഷോട്ട് ഉതിർക്കുന്നു ജോസഫ് ബോക്സിൽ നിന്ന്. അത് ഡിഫ്ലക്ട് ചെയ്തിട്ട് പോസ്റ്റിൻ്റെ അടിയിൽ തട്ടിയിട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാണ്. പിന്നെന്താണ് സൗത്ത് ആംപ്ടൻ്റെ ഫസ്റ്റ് കോർണർ 78th minute അവർക്ക് ലഭിക്കുന്നത്. ആ കോർണറിൽ നിന്ന് അവർ ഗോള് അടിക്കേണ്ടതായിരുന്നു. പ്രായം വന്നൊരു പഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു, അത് എനിക്ക് തോന്നുന്നു ആംസ്ട്രോങ്ങിൽ തട്ടിയിട്ട് അത് ബാറിൽ തട്ടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മളുണ്ട്. അവിടെ ആസൽ രക്ഷപ്പെട്ടു പോവാണ്. പിന്നെ 3rd ഗോൾ ആസൽ അടിക്കുന്നതിൽ കൈ ഹാവേർട്സിൻ്റെ വലിയൊരു പങ്കുണ്ട്. ഒരു ലോങ് ബോൾ കൈ ഹാവേർട്സിലേക്ക് ആ മിഡ് ഏരിയയിലേക്ക് നീങ്ങിയിട്ടുള്ള കൈ ഹാവേർട്സിന് കൊടുക്കുകയാണ്. കൈ ഹാവേർട്സ് അവിടെ ഏരിയൽ ജോലി അത് വിൻ ചെയ്തിട്ടില്ല, പക്ഷെ അവിടെ വീണ് കിടക്കുന്ന കൈ ഹാവേർട്സ് അവിടെ ഗിവപ്പ് ചെയ്യുന്നില്ല. അദ്ദേഹം ആ ബോൾ ട്രൊസാർഡിന് പാസ് കൊടുക്കുകയാണ്. ട്രൊസാർഡുമായിട്ട് ഡ്രിബിൾ ചെയ്ത് പോകുമ്പോൾ അവിടെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ സൗത്ത് ആംപ്ടൺ. പക്ഷേ എന്താണ് ഡിഫെൻഡ് ചെയ്തിട്ട് ആ ബോള് പാസ് ചെയ്തിട്ട് പോകാനുള്ള ശ്രമമാണ് ബോക്സിൽ, പക്ഷെ അത് സാക്ക പെട്ടെന്ന് റിയാക്ട് ചെയ്യാണ്. സാക്ക 1 touch അത് ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു അസിസ്റ്റ് സൗത്ത് ആംപ്ടൺ്റെ പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ആസ്നൽ 3rd ഗോൾ അടിക്കുന്നു, ഗെയിം കിൽ ഓഫ് ചെയ്യാണ്. കാരണം സൗത്ത് ആംപ്ടൺ കുറച്ച് പിന്നെ ആ ഒരു ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നതിനിടയിലാണ് ഈ 88th minute ആ ഒരു പിന്നെ മത്സരം കിൽ ഓഫ് ചെയ്യുന്ന തരത്തിലുള്ള ഗോൾ ബുക്കായ സാക്ക അടിക്കുന്നത്. അപ്പോൾ അതാണ്. പിന്നെ ആരോൺ റാംസ്ഡെയിലിന് നല്ല രീതിയിലുള്ള ഒരു റിസപ്ഷൻ ആസ്നൽ ഫാൻസ് കൊടുത്തിട്ടുണ്ട്. ആർട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മത്സരത്തിന് ശേഷം ഹഗ് ചെയ്യുന്ന നമ്മൾ കണ്ടു. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ടണലിൽ ആസ്നൽ പ്ലേയേഴ്സിന് അദ്ദേഹം ഹഗ് ചെയ്യുന്ന നമ്മൾ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. 1 goal അദ്ദേഹം അവർ കൺസിഡർ ചെയ്തതിലും റാംസ്ഡെയിലിന് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. പിന്നെ കുറച്ച് സേവുകൾ അദ്ദേഹം പുൾ ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു, ക്രോസുകൾ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. കോർണറുകൾ നമുക്കറിയാം സെറ്റ് പീസുകളിൽ നിന്ന് ഏറ്റവും ഡേഞ്ചറസ് ആണ് ആസ്നൽ എന്നുള്ളത്, അത് നന്നായിട്ട് നമ്മളൊക്കെ അറിയുന്ന ഒരാളാണ് അവിടെ ഉണ്ടായിരുന്ന റാംസ്ഡെയിൽ. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നല്ല രീതിയിലാണ് റാംസ്ഡെയിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സൗത്ത് ആംപ്ടൺ 6th പരാജയം ഈ സീസണിൽ ഇത് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. വൂൾസ് ആണെങ്കിൽ മറ്റു പരാജയം കൂടി ഏറ്റുവാങ്ങിയതുകൂടി അവർ ഒരുപാട് ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവരുടെ മത്സരങ്ങളാണെങ്കിൽ ഒടുക്കാത്ത ഹൈ സ്കോറിംഗ് മത്സരങ്ങളാണ്, അവരാണ് അവസാനത്തിരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലാണ് സൗത്ത് ആംപ്ടൺ ഇരിക്കുന്നത്. റിസൾട്ടുകൾ വരേണ്ട ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ പണിപ്പാളും. അതാണ് ആസ്നൽ സൗത്ത് ആംപ്ടൺ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ലിവർപൂൾ മത്സരത്തിൽ കടന്നു കഴിഞ്ഞാൽ സെലസ് പാർക്കിൽ വെച്ചിട്ടാണ് മത്സരം നടന്നുള്ളത്. ലിവർപൂൾ 1-0 എന്നുള്ള സ്കോറിലിന് വിജയിക്കുന്നു, മറ്റൊരു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുന്നു, ടോപ്പ് ഓഫ് ദ ടേബിൾ ഇരിക്കുകയാണ്. അതായത് ആർനെ സ്ലോട്ട് എന്ന് പറയുന്ന മാനേജർ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം ഇപ്പോൾ 10 മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷൻസിൽ ലിവർപൂൾ കളിച്ചിട്ടുണ്ട്. അതിൽ 9 അവർ വിജയിച്ചിരിക്കുകയാണ്. ഒരു ലിവർപൂൾ മാനേജറിൻ്റെ ഏറ്റവും മികച്ച സ്റ്റാർട്ടാണ് ആർനെ സ്ലോട്ടിന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ചരിത്ര പുസ്തകത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ആർനെ സ്ലോട്ട്. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. ടഫർ ഫിക്സ്ചറുകൾ അവർക്ക് വരാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്. ഇനി ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷമാണ് റിയൽ ടെസ്റ്റ് അവരുടെ മുമ്പിലേക്കുള്ളത്. പക്ഷേ എന്താണ് ഒരു സ്മൂത്ത് ട്രാൻസിഷനാണ് സോഫാർ യോഗൻ ക്ലോപ്പിൽ നിന്നും ആർനെ സ്ലോട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, പ്രശ്നങ്ങളുണ്ട്.
പക്ഷെ സ്റ്റിൽ അവർ റിസൾട്ടുകൾ നേടിയെടുക്കുന്നുണ്ട്. ഗോൾസുകൾ കൺസീഡ് ചെയ്യുന്നില്ല. ആകെ രണ്ടേ രണ്ട് ഗോളുകൾ മാത്രമേ അവർ പ്രീമിയർ ലീഗിൽ സോഫാർ കൺസീഡ് ചെയ്തിട്ടുള്ള 7 മത്സരങ്ങളിൽ. 5 ക്ലീൻ ഷീറ്റുകൾ അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വാൻ ഡൈക്ക്, കൊനാറ്റെ, ഡ്യോ അംബല്യബിളായിട്ടാണ് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലിസൺ മികച്ച രീതിയിലുള്ള സേവുകൾ നടത്തുന്നുണ്ടായിരുന്നു. ഈ മത്സരത്തിലും അദ്ദേഹം ക്രൂഷ്യൽ സേവുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആലിസൺ ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഇഞ്ചുറിയിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതൊരു ബിഗ് ലോസ് ആണ്, ബിഗ് ബ്ലോ ആണ് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ആലിസൺ അത്തരത്തിലുള്ള ഒരു ഹ്യൂജ് എന്താ പറയുക ഒരു ഫിഗറാണ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നല്ല ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പോസിഷൻ ടീമിന് ഒരു ഒരു പേടി അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ഗോൾ കീപ്പറാണ് ആലിസൺ. അപ്പോൾ ആലിസന് പകരം ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ കെലഹർ ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എന്തോ അസുഖമാണ്, അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പകരം വിസ്യസ്ലാവ് ജാറോസ് എന്ന് പറയുന്ന ചെങ്ങയാണ്, 23-കാരനായിട്ടുള്ള ചെക്ക് റിപ്പബ്ലിക് കീപ്പറാണ്, അവസാനത്തെ 10 മിനിറ്റിൽ ലിവർപൂളിൻ്റെ വലകാക്കാനുണ്ടായിരുന്നത്. 2017 മുതൽ ചെങ്ങായ് ലിവർപൂളിലുണ്ട്. അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ആ 10 മിനിറ്റിൽ മോശമില്ലാത്ത രീതിയിൽ അദ്ദേഹം കീപ്പ് ചെയ്ത് നമ്മൾ കണ്ടു. ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു എസയുടെ ഷോട്ട് നേരെ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇവർ ചേസിയെ സംബന്ധിച്ചുള്ള മത്സരത്തിൽ ഈക്വലൈസർ കണ്ടെത്താനായിട്ട്. അപ്പോൾ ഇതാണ് പറയുന്നത്, ആലിസൺ ഒരു ഹ്യൂജ് മിസ്സാകാനുള്ളൊരു സാധ്യത ഉണ്ട്. പിന്നെ അവർ സോഫാർ പ്രീമിയർ ലീഗിൽ 9 പൊസിഷന് മുകളിലുള്ള ഒരു ടീമുമായിട്ടും കളിച്ചിട്ടില്ല. അതാണ് പറഞ്ഞത് ബിഗർ ടെസ്റ്റിൽ വരാനുണ്ട്. അത് യൂറോപ്പിലാണെങ്കിലും ഇനിയും ബിഗർ ടെസ്റ്റുകൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. പ്രീമിയർ ലീഗിലാണ് പ്രത്യേകിച്ച് ഹ്യൂജ് ടെസ്റ്റ് വരാനുള്ളത്. അപ്പോൾ അതിലെങ്ങനെ ടീം റിയാക്ട് ചെയ്യുന്നത് കണ്ടറിയാം. എന്തായാലും ഇപ്പോൾ ഒരു ആർണി സ്ലോട്ട് സ്റ്റൈലിലേക്ക് ടീം പിന്നെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു ബിൽഡപ്പിലൊക്കെ ഒരു മെഷേർഡ് ബിൽഡപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മിഡ്ഫീൽഡിൽ ഒരു ഓവർലോഡ് സൃഷ്ടിക്കാനുള്ള ശ്രമം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ മിഡ്ഫീൽഡിൽ കൺട്രോളാണ് ആർണി സ്ലോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രമം. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള പ്ലെയേഴ്സ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രസ്സിങ്ങിനും ഇതിനൊന്നും ഒരു മാറ്റവും സംഭവിച്ചില്ല. പിന്നെ ലോങ് ബോളുകൾ ചില സാഹചര്യങ്ങൾ കൊടുക്കും, ഡയഗണലുകൾ വാൻ ഡൈക്കിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ബിൽഡപ്പ് ഇത്തിരി സ്ലോ ആയിട്ടുണ്ട്. പിന്നെ ചില ക്രിസ്പ് 1-2 പാസിംഗ് പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രാവൻബെർഗ് ആ ഒരു 6 റോളിൽ അൺബിലീവബിളായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിൽ ഒരു മിസ്റ്റേക്കാണ് എനിക്ക് ഓർമ്മയുള്ളത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ പിൻ ചെയ്തിട്ടുള്ള ഒരു അവസരം. അല്ലാത്ത പക്ഷം അദ്ദേഹം വളരെ പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫുട്ബോളറാണ്, മനോഹരമായിട്ട് കളിക്കുന്നുണ്ട് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോങ് ലെഗ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇഷ്ടംപോലെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട് അദ്ദേഹം. പിന്നെ അങ്ങോട്ടേക്ക് വരുന്ന സ്ഥലത്തിൽ അല്ലെങ്കിൽ അയാക്സിൻ്റെ ഒക്കെ കുപ്പായത്തിൽ ബോക്സ് ടു ബോക്സ് ആയിട്ട് കളിക്കുന്ന തരത്തിലുള്ള പ്ലെയറായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി സ്റ്റാറ്റിക്കാണ്, അദ്ദേഹത്തിന് വിചാരിച്ച രീതിയിലുള്ള ആ ഒരു പിന്നെ ഡ്രൈവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒന്നുമില്ല. എന്നാൽ പോലും ചില അവസരങ്ങൾ അദ്ദേഹം മുമ്പോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ ചാൻസസ് 2 എണ്ണം ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു പണിയല്ല അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഈ സ്ലോട്ട്. കുറേ കൂടി സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു റോളാണ്, പക്ഷേ അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടൂളാണ്. കാരണം ഡിഫൻസിൽ നിന്ന് ഫസ്റ്റ് ബോൾ റിസീവ് ചെയ്യുന്നു, എന്നതിന് ശേഷം പിന്നെ ഈ സൗതാണ്ടൻ പ്ലെയേഴ്സൊക്കെ സൗതാണ്ടൻ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ പാലസ് പ്ലെയേഴ്സ് ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് ചെയ്യണമെന്നുള്ളത്. കാരണം പ്രസ് ചെയ്യണോ അതോ അദ്ദേഹത്തിൻ്റെ പാസിംഗ് ലൈൻ കട്ട് ചെയ്യണോ എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, അദ്ദേഹം ആ ഒരു പ്രഷർ ഇവേഡ് ചെയ്തിട്ട് അദ്ദേഹം ബോളുമായിട്ട് പോകും, അല്ലെങ്കിൽ അടുത്ത പാസ് ചൂസ് ചെയ്യും. ഇനി അഥവാ പ്രസ്സിംഗ് ലൈൻ കട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് പാസ് പിടിക്കാനുള്ള എബിലിറ്റിയും കാര്യങ്ങളും. അപ്പോൾ അത്തരത്തിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു ക്രിസ്റ്റൽ പാലസിൻ്റെ പ്ലെയേഴ്സ് പ്രസ് ചെയ്യണോ വേണ്ടതെന്ന്. മൊത്തത്തിൽ ലിവർപൂൾ പ്ലെയേഴ്സിൻ്റെ ബിൽഡപ്പ് സമയത്ത് ക്രിസ്റ്റൽ പാലസിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മത്സരത്തിൻ്റെ ഒരു മണിക്കൂറോളം ക്രിസ്റ്റൽ പാലസിൻ്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള ഒരു ഇൻറ്റൻസിറ്റിയോ എനർജിയോ അവരുടെ ഹോം ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഡിഫെൻഡിങ്ങും വളരെ മോശമായിരുന്നു, വളരെ പാസീവായിട്ടുള്ള ഡിഫെൻഡിങ് ആയിരുന്നു. അതിൽ തന്നെ ആ ഒരു റൈറ്റ് സൈഡ് തുടക്കം മുതൽ ഇടങ്ങാറായിരുന്നു. ലാക്രോ ആണെങ്കിലും അതുപോലെ തന്നെ മിനോസ് ആണെങ്കിലും ഇസ്മായിൽ സാർ ആ ഒരു സൈഡിൽ കളിച്ചിട്ടുണ്ടായിരുന്ന പ്ലെയർ, ഇവരൊന്നും തമ്മിലൊരു ഒരു കൊഹീഷൻ ഡിഫെൻസീവിലി ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലൂടെ പിന്നെ ലിവർപൂൾ ത്രെട്ടൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാപ്പാണ് ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൊട്ടേഷൻ ഈ മത്സരത്തിൽ കൂടുതൽ ആർണി സ്ലോട്ട് നടത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു മിഡ് ഡേ ഫിക്സറായിരുന്നത്. ഈ മിഡ് ഡേ ഫിക്സറുകളെ കുറിച്ച് യുവൻ ക്ലോപ്പ് മുമ്പ് കുറേ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ബുധനാഴ്ച കളിച്ചിട്ട് ശനിയാഴ്ച മിഡ് ഡേ കളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും റൊട്ടേഷൻ നടത്തുന്നു. സിമിക്കാസാണ് ലെഫ്റ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ ഗാക്പോ, പിന്നെ ജോൺസ്, കർട്ടിസ് ജോൺസ് മിഡ്ഫീൽഡിൽ സുബോസ്ലായ്ക്ക് പകരം സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ പിന്നെ ഗാക്പോ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കാര്യമായിട്ടുള്ള മെനസ് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ജോട്ട ആ ഒരു 9 റോള് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തരത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കേണ്ടി മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ പറഞ്ഞല്ലോ ക്രിസ്റ്റൽ പാലസ് ലാക്ക് ലാസ്റ്റ് പെർഫോമൻസ് ആണ്. ഒരു 60-65 മിനിറ്റ്സ് അവരുടെ ഭാഗമായിരുന്നു. പിന്നെയാണ് അവരൊന്ന് ഉണർന്ന് കളിക്കാൻ ശ്രമിച്ചതും അവർ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ക്രിസ്റ്റൽ പാലസ് സംബന്ധിച്ചിടത്തോളം ക്രിസ്റ്റൽ പാലസിൻ്റെ ഫോമിനെ കുറിച്ചും ടീമിൻ്റെ കോൺഫിഡൻസിനെ കുറിച്ചൊക്കെ ഒലിവർ ഗ്ലാസ്നർ എന്ന് പറയുന്ന ഓസ്ട്രിയൻ മാനേജറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ക്ലാസി ആയിട്ടുള്ള മറുപടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അതായത് അദ്ദേഹം പറഞ്ഞത് ഈ ടീമിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും പിന്നെ കോൺഫിഡൻസിനെ കുറിച്ചും വലിയ തോതിൽ ചങ്ങായി ബോധഡല്ല, പകരം ഓസ്ട്രേലിയയിലെ ഇലക്ഷനെ കുറിച്ചും അതുപോലെ തന്നെ റൈറ്റ് വിങ് പിന്നെ പോപ്പുലാരിറ്റി ലോകത്ത് മൊത്തം വരുന്നതിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം വറീഡായിട്ടുള്ളൊരു കാര്യങ്ങളത്. അപ്പോൾ അതൊക്കെ ക്ലാസ്സി റെസ്പോൺസ് അതിൻ്റെ ഭാഗത്ത് നമുക്ക് കണ്ടു. ഈ ടീമിൽ നിന്ന് കുറേ കൂടി ഒലിവർ ഗ്ലാസ്നർ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള അവസരത്തിൽ മികച്ച രീതിയിലുള്ള പ്രകടനം അവരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതിൽ ഒലീസിയ വലിയൊരു ഒരു പിന്നെ ഘടകമായിരുന്നു എന്നുള്ള നമുക്കറിയുന്നതാണ്. എന്തായാലും ഗ്ലാസ്നറിന് ഇവരുടെ ഫോർച്യൂൺ ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മത്സരത്തിലെ ആദ്യത്തെ ഗോള് ജോട്ട അടിക്കുന്നത്, അല്ലെങ്കിൽ മത്സരത്തിലെ ഏക ഗോള് ജോട്ട അടിക്കുന്നത് സിമിക്കാസിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പാസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അതായത് മ്യൂനോസിൻ്റെ പൊസിഷനിങ് മോശമാണ്, ലാക്രോ മ്യൂനോസ് തമ്മിലുള്ള ഗ്യാപ്പ് ഭീകരമാണ്. ഈ മ്യൂനോസിൻ്റെ പുറകിലൂടെ റൺ ചെയ്തിട്ടുള്ള ഗ്യാപ്പ് പിക്ക് ചെയ്യുന്നു, ഗ്യാപ്പ് അവിടുന്ന് ഒരു ബോൾ ക്രോസ് കൊടുക്കുന്നു, അതിലേക്ക് കൃത്യമായിട്ടും ജോട്ട ഓടിയെത്തുന്നു, അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെയാണ് ലിവർപൂൾ മത്സരത്തിൽ ലീഡ് എടുക്കുന്നത്. പക്ഷേ ഡിഫെൻസീവ്ലി അവിടെ ഓഫുള്ളായിരുന്നു ക്രിസ്റ്റൽ പാലസ് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. ഈ സിമിക്കാസ് എക്സലൻ്റ് ആയിട്ടാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ചില സാധനങ്ങൾ അദ്ദേഹം ഇൻവേർട്ട് ചെയ്തിട്ട് ആ ഒരു മിഡ്ഫീൽഡിൽ കൂടുതൽ നമ്പേഴ്സ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം ആണി സ്ലോട്ടിൻ്റെ ശൈലിയിൽ മിഡ്ഫീൽഡിൽ കൂടുതൽ നമ്പേഴ്സ് വേണം, അത് വേറെ കാര്യം. പിന്നെ കൺസർവേറ്റീവായിട്ടുള്ള ഒരു ഫുൾ ബാക്ക് റോളും അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നു. ഗാക്പോയുമായിട്ടുള്ള ആ ഒരു സിങ്ക്, അദ്ദേഹത്തിൻ്റെ അണ്ടർലാപ്പിംഗ് ഓവർലാപ്പിംഗ് റണ്ണ്, ഇതൊക്കെ ക്രിസ്റ്റൽ പാലസിന് ആ ഒരു ഏരിയയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മിനോസിന് ഇഞ്ചുറി പറ്റിയിട്ട് അതിന് പകരം ക്ലൈനെ ഫസ്റ്റ് ഹാഫിൽ ഇൻട്രൊഡ്യൂസിണ്ടായിരുന്നു. മിനോസ് എടങ്ങറായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ, അത് വേറെ കാര്യം. പാലസ് മൊത്തം മത്സരത്തിൽ 9 അറ്റംപ്റ്റുകൾ നടത്തി, 5 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. സെക്കൻഡ് ഹാഫിലാണ് അവരുടെ പിന്നെ 8 അറ്റംപ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ലിവർപൂൾ സെക്കൻഡ് ഹാഫിലും 8 അറ്റംപ്റ്റുകൾ തന്നെ നടത്തുന്നത് നമ്മൾ കണ്ടു. ഇനി മത്സരത്തിൻ്റെ തുടക്കത്തിൽ എൻകെറ്റിയ ഗോളടിച്ചു എന്നുള്ളതാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ക്രിസ്റ്റൽ പാലസിൻ്റെ ഫാൻസ് കരുതിയിട്ടുണ്ടായിരുന്നത് അവിടെ. പക്ഷേ എൻകെറ്റിയ ഓഫ് സൈഡ് ആയിരുന്നു. എൻകെറ്റിയൊക്കെ വാൻ ഡൈക്കൊക്കെ വളരെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ റൈറ്റ് സൈഡിൽ മോസലയും ഗ്രാവൻബർഹും തമ്മിലുള്ള ഒരു 1-2 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഗ്രാവൻബർഹിനെ ആ ഒരു റൈറ്റ് വിങ്ങിൽ റിലീസ് ചെയ്യുന്നത്. ഗ്രാവൻബർഹ് എന്നിട്ട് നല്ലൊരു ലോ ക്രോസ് ബോക്സിൽ കൊടുക്കുന്നു, അത് ജോട്ട കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജോട്ടയ്ക്ക് അത് ഗോളിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റി വെച്ചിട്ട് അത് അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്ക് അദ്ദേഹം അടിക്കണമായിരുന്നു. പിന്നെ ഈ ഫസ്റ്റ് ഹാഫിൽ ഒരു നല്ലൊരു സേവ് ആലിസൺ ഫുൾ ഓഫ് ചെയ്യുന്നത് ഇസ്മായിൽ സാറിൻ്റെ ഷോട്ടിൽ നിന്നാണ്. അത് ക്രൂഷ്യലായിരുന്നു. ഹാഫ് ടൈം തൊട്ട് മുമ്പായിരുന്നു ആ ഒരു സേവ് പിടിച്ചത്. ക്രിസ്റ്റൽ പാലസിൻ്റെ മത്സരത്തിലെ ഏക ഷോട്ട് ഓൺ ടാർഗറ്റാണത്. അപ്പോൾ ലിവർപൂൾ ഡോമിനേറ്റ് ചെയ്തു, പക്ഷേ അവർക്ക് ആ ഒരു ഡോമിനേഷൻ നടത്തിയതിനനുസരിച്ചിട്ടുള്ള ഗോൾ കൗണ്ടുകൾ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ 1-0 മാത്രമേ നിൽക്കുന്നതായിരുന്നു. അതൊരു ഡേഞ്ചറസ് സ്കോർ ആയിരുന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫിൽ വെർജിൽ വാൻ ഡൈക്ക് മോസാലെ പിക്ക് ചെയ്യുന്നു. നല്ല ആ ഒരു അദ്ദേഹത്തിൻ്റെ ടിപ്പിക്കൽ ലോങ് ബോളിലൂടെ മോസാലയുടെ ടച്ച് ബ്രില്ല്യൻ്റ് ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് കീപ്പർ സേവ് ചെയ്യാണ്. പിന്നെ ഗ്രാവൻബർഹ് പൊസിഷൻ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാം. അതിലാണ് എൻകെറ്റിയുടെ ഷോട്ട്, അത് എൻകെറ്റിയുടെ ഷോട്ടിലാണ് കലാശിക്കുന്നത്. എൻകെറ്റിയുടെ ഷോട്ട് മറ്റേറ്റ എൻകെറ്റിയെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നു. എൻകെറ്റിയുടെ ഷോട്ട് ആലിസൺ സേവ് ചെയ്യുന്നു. ആലിസൺ അഗെയിൻ ക്രൂഷ്യൽ സേവ് നടത്താൻ നമ്മൾ കണ്ടത്. പിന്നെ എബരിച്ചി എസയുടെ ഷോട്ട് ആലിസൺ സേവ് ചെയ്യുന്നു, അതും നല്ല സേവ് തന്നെയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഹ്യൂഗ്സിൻ്റെ ബോൾ ക്യാരിങ് എബിലിറ്റി മികച്ചതാണെന്നുള്ള കാര്യം കൊടുക്കണം. അദ്ദേഹം നല്ല ഫിസിക്കലായിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ ഹ്യൂഗ്സ് അത്തരത്തിൽ ചില മൊമെൻസിലൊക്കെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ശ്രമം, പ്രത്യേകിച്ച് ചില സാധനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ തന്നെ ബോൾ വിൻ ചെയ്തിട്ട് അദ്ദേഹം അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സെക്കൻഡ് ഹാഫിൽ മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാർക്ക് ഗെഹി വെർജിൽ വാൻ ഡൈക്ക് ആ ഒരു പെനാൽറ്റി ഇൻസിഡൻ്റ് ആണ്. റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു, റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് ബോക്സിലേക്ക് വരുന്നു. കുറേ കൂടി ക്വസ്റ്റ്യൻസ് ക്രിസ്റ്റൽ പാലസ് ആസ്ക് ചെയ്തിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫാണ്. അപ്പോൾ അതിൽ പിന്നെ ക്രിസ്റ്റൽ പാലസിൻ്റെ പ്ലെയർ അത് പിന്നെ കോൺടാക്ട്സ് നടത്തുന്നു, അത് പിന്നെ തട്ടി മാറ്റുന്നുണ്ട് ആലിസൺ. പക്ഷേ അത് തട്ടി മാറ്റുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വെർജിൽ വാൻ ഡൈക്ക് മാർക്ക് ഗെഹിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്, കയ്യിൽ പിടിച്ചിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കയ്യിൽ പിടിച്ചിട്ട് കാര്യത്തിൽ പിന്നെ മാർക്ക് ഗെഹി വീഴുന്നുണ്ട്. അവിടെയാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ പ്ലെയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അവർ പെനാൽറ്റി ഷോട്ട് വന്നത്. ഒലിവർ ഗ്ലാസ് എന്ന് പറയുന്ന മാനേജർ മത്സരത്തിന് ശേഷം പറഞ്ഞത് ഒരു പെനാൽറ്റി ആണെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള എന്താ വെച്ചാൽ ഒരു ഗ്രാബിംഗ് അവിടെ നടന്നിട്ടുണ്ട്, കൈ പിടിച്ചിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് അവിടെ വാൻ ഡൈക്ക് റിലീസ് ചെയ്തു. അപ്പോൾ സൈമൺ ഹൂപ്പർ എന്ന് പറയുന്ന റെഫറി അവിടെ പിന്നെ പ്ലേയേഴ്സിനോട് പറഞ്ഞ് ബോധ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അവിടെ ആ ഒരു പിടുത്തം കുറച്ചധികം നേരം വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അത് പെനാൽറ്റി കൊടുക്കാതിരുന്നത്. ഒരു വേള അല്ലെങ്കിൽ ഒരു പക്ഷേ സൈമൺ ഹൂപ്പർ അത് പെനാൽറ്റി കൊടുത്തിരുന്നെങ്കിൽ വി ആർ ഇടപെട്ടിട്ട് അത് പെനാൽറ്റി അല്ല എന്ന് പറയില്ല. അതാണ് ആ പെനാൽറ്റിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? കൊടുത്തിരുന്നെങ്കിൽ ഓൺ ഫീൽഡ് ഡിസിഷൻ അവിടെ നിൽക്കുമായിരുന്നു. അത്തരത്തിലുള്ളൊരു ഡിസിഷനാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഇനഫ് കോൺടാക്ട് ഉണ്ടായിട്ടില്ല
സൈമൺ ഹൂപ്പറിൻ്റെ ആ ഒരു വിലയിരുത്തലോട് തന്നെയാണ് ഞാനും നിൽക്കുന്നത്. അവിടെ ഒരു പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലൊരു കോൺടാക്ട് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വാദം. പക്ഷെ കൊടുത്തിരുന്നെങ്കിൽ വി ആർ ഇടപെട്ടിട്ട് അത് തിരുത്തില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ പിന്നെ ലിവർപൂൾ രക്ഷപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നൊരു ഒരു 3v1 സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എബരച്ചേസയ്ക്ക് ഗോളടിക്കാനായിട്ട്. അത് ഞങ്ങൾ ഗോളടിക്കുന്നില്ല, അല്ലെങ്കിൽ നേരെ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഗ്യാരോസ് എന്ന് പറഞ്ഞ കീപ്പറിലേക്ക് പോയതാണ്. അതിന് മുമ്പ് ആലിസൺ ഇഞ്ചുറിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഹ്യൂഗ്സ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ഹ്യൂഗ്സ് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. പക്ഷേ അവിടെ അലക്സാണ്ടർ ആർണോൾഡ് ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ അദ്ദേഹം ഡിഫെൻഡ് ചെയ്ത് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അത് വീണ്ടും ഹ്യൂഗ്സിൽ തട്ടിയിട്ട് ഒരു 3v1 സിറ്റുവേഷനിൽ കലാശിക്കുകയാണ്. അപ്പോൾ ആണ് ഈ 1-0 ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്കോർ ലൈനാണ്. പക്ഷേ ആ ക്ലീൻ ഷീറ്റ് അവർ കരസ്ഥമാക്കിയിരിക്കുന്നു. വെർജിൽ വാൻ ഡൈക്കും കൊനാട്ടയും ഇൻക്രെഡിബിൾ ആയിട്ടാണ് ത്രൂ ഔട്ട് ദി സീസൺ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള നമ്മൾ കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു സ്റ്റാറ്റ് ഞാൻ പറഞ്ഞു നോക്കാം. അതായത് ഏറ്റവും കൂടുതൽ ഡ്യൂൾ സക്സസ് റേറ്റ് പ്രീമിയർ ലീഗിൽ സോഫാർ ഉള്ളത് ഇബു കൊനാട്ടയ്ക്കാണ്, 75%. രണ്ടാം സ്ഥാനത്ത് മാർഗേഹിം കിട്ടിലൻ ഡിഫൻഡറാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ. പിന്നെ തേർഡിൽ വെർജിൽ വാൻ ഡൈക്ക് 68%. അപ്പോൾ എന്താണ് ആ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ലിവർപൂളിൻ്റെ സെൻറ്റർ ബാക്കുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെയാണ് ഈ പിന്നെ ഇവരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ളത്. മാത്രമല്ല ഇവർ ഇഞ്ചുറി ഫ്രീ ആയിരിക്കേണ്ടത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ സാധ്യതകൾക്കും ഈ സീസണിലെ എല്ലാ ട്രോഫി സാധ്യതകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഏരിയൽ ഡ്യൂലുകൾ ഈ മത്സരത്തിൽ ലിവർപൂൾ 27 വിൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റൽ പാലസിൻ്റെ ഒരു ആയുധമാണ് ആ ഒരു പിന്നെ ലോങ് ബോളുകളും കാര്യങ്ങളൊക്കെ മറ്റേറ്റയുടെയൊക്കെ പ്രസൻസ് ഉള്ളത് നമുക്കറിയുന്നതാണ്. പക്ഷേ എന്താണ് ഏരിയൽ ഡ്യൂലുകൾ കൂടുതലും ലിവർപൂൾ വിൻ ചെയ്യുന്നു, 27 വിൻ ചെയ്യുന്നു. പാലസിന് ആകെ 7 മാത്രമേ വിൻ ചെയ്യാൻ സാധിച്ചുള്ളൂ. അതിൽ തന്നെ വെർജിൽ വാൻ ഡൈക്ക് 9 8 വിൻ ചെയ്യുന്നു, കൊനാട്ടെ 3-3 വിൻ ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഡോമിനൻസ് ഏരിയയിലും ഡ്യൂലുകൾ വിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഫിസിക്കാലിറ്റിയിലും നമുക്ക് ലിവർപൂളിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു. പിന്നെ മക്കാലിസ്റ്ററിന് ഇഞ്ചുറി പറ്റിയത്, മസ്കുലാർ ഇഞ്ചുറി പറ്റിയത് എത്രത്തോളം സീരിയസ് ആണ് നമുക്കറിയില്ല. അങ്ങനെ സുബോസ്ലായി സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ വന്നിട്ടായിരുന്നു, അതൊരു ബ്ലോ ആയിരുന്നു ലിവർപൂളിനെ സംബന്ധിച്ചോളം. അപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ഫസ്റ്റ് ഇലവനും പിന്നെ ആ ഒരു ഗ്രൂപ്പും നല്ലതാണ്. പക്ഷേ ഇനഫ് സ്കോട്ട് ഡെപ്ത് ഉണ്ടോ എന്നുള്ളതാണ് വലിയ ചോദ്യമായിട്ടുള്ളത്. ലോങ് സീസണാണ്, ഇഞ്ചുറീസ് പറ്റി കഴിഞ്ഞാൽ പണിയിട്ട്. പക്ഷേ ഇതൊരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കിടക്കുമ്പോൾ ഇഞ്ചുറി പറ്റിയത്, ഇപ്പോൾ മക്കാലിസിനൊക്കെ ഇഞ്ചുറി പറ്റിയത് ഓക്കെയാണ് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. തിരിച്ചു വരുമായിരിക്കും ചിലപ്പോൾ, അറിയില്ല എത്രത്തോളം പിന്നെ അതിന് ഗ്രാവിറ്റി ഉണ്ട് എന്നുള്ള ആ ഒരു ഇഞ്ചുറിക്ക്. അതാണ് സോളിഡ് സ്റ്റാർട്ടാണ് ആണ് സ്ലോട്ടിൻ്റെ ടീമിൻ്റെ ഭാഗം വന്നത്. പക്ഷേ ബിഗർ ടെസ്റ്റുകൾ വരാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മിഡ്ഫീൽഡിലെ കൺട്രോളാണ് ഈ ആണ് സ്ലോട്ടിൻ്റെ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സെക്കൻഡ് ഹാഫിൽ ചില മൊമെൻറ്റിൽ ഒരു കൺട്രോൾ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്, മത്സരങ്ങളിൽ പ്രൊലോങ് ചെയ്തിട്ട് നമുക്ക് ഫുൾ 90 മിനിറ്റ്സും കൺട്രോളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് പാലസിനെ സംബന്ധിച്ചിടത്തോളം അവരും വിൻലെസ് ആണ് സോഫാർ. അവർക്കാകെ 3 പോയിൻറ്റ്സ് മാത്രമേ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ 7 മത്സരങ്ങൾ കഴിയുമ്പോൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.